വെറുപ്പ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്. എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരാളുടെ ഒരാൾ നമ്മളെ വെറുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തടയാൻ കഴിയില്ല. പക്ഷേ ആ വെറുപ്പിന്റെ ഓപ്പോസിറ്റ് ഗ്രാറ്റിറ്റ്യൂഡാണ്. നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ചോയ്സ് ആണ്. നന്ദി ഉള്ളവരാവണോ ആവണ്ടേ എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. നമ്മളാണ് അത് തീരുമാനിക്കുന്നത്. അങ്ങനെ വേണോ ഇങ്ങനെ വേണോ. ഞാനൊരു മനോഹരമായ കഥ കേട്ടിട്ടുണ്ട്. ഒരു വളരെ വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ ജീവിതകാലം മുഴുവൻ വളരെയധികം സന്തോഷത്തോടു കൂടി നല്ല പ്രായമായിട്ടും 70 വയസ്സ് അവര് 90 വയസ്സ് ജീവിച്ചു, 70 വയസ്സ് 20-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു, 70 വർഷം മാരീഡ് ലൈഫാണ്. 70 വയസ്സും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാപ്പി ആയിട്ട് ജീവിച്ചിട്ടുണ്ട്. സന്തോഷമുള്ള രീതിയിൽ പ്രായമായിട്ട് പോലും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് നല്ല ഫുഡ് കഴിച്ച് വളരെ സ്വസ്ഥമായിട്ടുള്ള മാനസികാവസ്ഥയോടും കൂടി അവർ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ 90-ാമത്തെ വയസ്സിൽ വളരെ വൃദ്ധയായി തീർന്നപ്പോ അവരുടെ ഹസ്ബൻഡ്, മക്കളൊന്നും ഉണ്ടായിരുന്നില്ല, ഹസ്ബൻഡ് മരിച്ചു. ഹസ്ബൻഡ് മരിച്ചപ്പോ അവർക്ക് കുറെ സ്വത്തൊക്കെ ഉണ്ട്. അവർ തീരുമാനിച്ചു എന്തെന്നറിയോ, ഈ സ്വത്തെല്ലാം വിറ്റ് ഒഴിവാക്കി സ്വസ്ഥമായിട്ട് ഒരു നഴ്സിംഗ് ഹോമിൽ പോയിട്ട് ശിഷ്ടകാലം, ഇനിക്കും അധികകാലം ഒന്നും ഉണ്ടാവില്ല, 90 വയസ്സായി, ശിഷ്ടകാലം ജീവിക്കാൻ തീരുമാനിച്ചിട്ട് അവര് ഒരു നഴ്സിംഗ് ഹോമിലേക്ക് ചെന്നു. നഴ്സിംഗ് ഹോം നമ്മുടെ നാട്ടിലുള്ള ആശുപത്രി അല്ല കേട്ടോ, വൃദ്ധരൊക്കെ പാർപ്പിക്കുന്ന സ്ഥലം. അങ്ങനത്തെ സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് അവർക്ക് അവർ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള കാലം ജീവിക്കാൻ, ഇവിടെ ജീവിക്കാൻ ഒരു ആവശ്യമായിട്ടുള്ള ഒരു റൂം വേണം, അതിനുള്ള പേയ്മെന്റ് എല്ലാം ഞാൻ ചെയ്യാമെന്നൊക്കെയുള്ള രീതിയിൽ അവര് എല്ലാം പറഞ്ഞു. അങ്ങനെ അവർ വെയിറ്റ് ചെയ്യാണ് ആ പിന്നെ നഴ്സിംഗ് ഹോമിൽ അവർക്കുള്ള റൂം എല്ലാം റെഡിയാക്കി. ഒരു അവിടെ ഉള്ള ഒരു അസിസ്റ്റ്, ഒരു അറ്റൻഡർ, ഒരു ലേഡിയാണ്. ആ ലേഡി ഈ വൃദ്ധയായ സ്ത്രീയെ അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോവാണ്, കൈ പിടിച്ച് കൊണ്ടുപോവാണ്. കൈ പിടിച്ച് കൊണ്ടുപോകുമ്പോ തന്നെ ഈ അറ്റൻഡർ ഈ ലേഡിയോട്, ഈ വൃദ്ധയായ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളുടെ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള, നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള റൂം സൗകര്യങ്ങളൊക്കെ കുറവാണ്, വളരെ ഇടുങ്ങിയ റൂമാണ്, വളരെ എന്താ പറയാ സൗകര്യങ്ങളും ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇങ്ങനെ അതിന്റെ ഒരു എന്താ പറയാ ഒരു പിക്ചർ നമ്മളതിൽ അങ്ങനെ പറയില്ലേ, റൂമിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവരുടെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള അസൗകര്യങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോ ഈ സ്ത്രീ പറഞ്ഞ മറുപടി, ഐ ലവ് ഇറ്റ്, എനിക്ക് അത് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്, അത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അതൊക്കെ ഇതുവരെ അസൗകര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ആ പറയുമ്പോ ഈ സ്ത്രീ അവരോട് തിരിച്ച് അറ്റൻഡറോട് പറഞ്ഞത് എന്താണ്, ഐ ലവ് ഇറ്റ്, എനിക്കത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോ ഈ ലേഡി, ഈ അറ്റൻഡർ വീണ്ടും ഈ പിന്നെ വൃദ്ധയായ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ ഈ റൂമിലേക്ക് എത്തിയിട്ടില്ല, എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പ്രയാസം തോന്നും, അത്രമാത്രം സൗകര്യക്കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ ലേഡി പറഞ്ഞു, ഐ നെവർ ബോദർ അബൌട്ട് ദ ഫർണിച്ചേഴ്സ് ഓർ അതർ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ഫോർ മീ. അവിടെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കിയ ഫർണിച്ചറോ ബെഡോ ബാക്കിയുള്ള സൗകര്യങ്ങളോ ഒന്നും എന്നെ ബോദർ ചെയ്യുന്ന കാര്യമല്ല, ഞാൻ ആൾറെഡി ഹാപ്പി ആയിരിക്കാൻ തീരുമാനിച്ച ആളാണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യവും എന്നെ ബോധ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ നല്ല ബെഡല്ല, നല്ല വെന്റിലേഷൻ ഇല്ല, അല്ലെങ്കിൽ ബാക്കി നല്ല സൗകര്യങ്ങളില്ല, അവിടുത്തെ ടോയ്ലറ്റ് ഇത്ര മോശമാണ്, ഇതൊന്നും പറഞ്ഞ് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ടു ബി ഹാപ്പി, ഹാപ്പി ആയിരിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെ എന്താണ് എനിക്ക് പ്രശ്നം എന്നാണ് അത്രേ ഈ വൃദ്ധയായ സ്ത്രീ മറുപടി പറഞ്ഞത്. ഞാൻ ഇത് പറഞ്ഞ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് ചിലപ്പോൾ ഫെസിലിറ്റീസ് കുറവുണ്ടാവും, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ മോശമായിരിക്കും, നമ്മൾ ചിലപ്പോൾ നല്ല അച്ഛനും അമ്മയ്ക്ക് ധരിച്ചിട്ടുണ്ടാവില്ല, പ്രയാസമുള്ള സാഹചര്യങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക.